മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പതിനാറ് വർഷം മുമ്പ് നടന്ന തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിന്റെ ഓർമ്മയും ഉണർന്നു ആ ശേഷം കർശന സുരക്ഷാ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് പെരിയാറിൽ ബോട്ട് സവാരി പുനരാരംഭിച്ചത് താനൂർ അപകടമുണ്ടായതോടെ ഇന്ന് ഭൂതത്താങ്കട്ടിൽ ബോട്ടു സവാരിക്ക് എത്തിയത് കുറച്ചുപേർ മാത്രമാണ് മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ബോട്ട് സർവീസ് നടത്തുന്നതെന്ന് ഉടമകളും ജീവനക്കാരും വ്യക്തമാക്കി രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തി തട്ടേക്കാടിനു സമീപം പെരിയാറിൽ ബോട്ട് അപകടമുണ്ടായത് അങ്കമാലി എളവൂർ സെന്റ് ആന്റണി സ്കൂളിലെ പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും മൂന്ന് അധ്യാപകർക്കുമാണ് ജീവൻ നഷ്ടപ്പെട്ടത് ആറു പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയ ബോട്ടിൽ അൻപതിലേറെ പേരെ കയറ്റിയതാണ് ബോട്ട് മറിയാൻ കാരണമായത് താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തട്ടേക്കാട് ബോട്ട് ദുരന്തവും ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ട് അപകടങ്ങളുടെ കാര്യത്തിലും ഒട്ടേറെ നിയമലംഘനങ്ങളുടെ സമാനതകളുണ്ട് തട്ടേക്കാട് അപകടത്തോടെ നിർത്തിവെച്ച ഭൂതത്താങ്കട്ട് തട്ടേക്കാട് മേഖലയിൽ പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി കർശന നിബന്ധനകളോടെയാണ് മാസങ്ങൾക്ക് ശേഷം പിന്നീട് പുനരാരംഭിച്ചത് ഇപ്പോൾ ചെറുതും വലുതുമായ പത്തു ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടെന്ന് ഉടമകളും ജീവനക്കാരും പറഞ്ഞു ആവശ്യമായ എല്ലാ അനുമതികളും രേഖകളും ബോട്ടിനും ജീവനക്കാർക്കുമുണ്ട് സമയ നിയന്ത്രണവും യാത്രക്കാരുടെ എണ്ണത്തിലെ നിബന്ധനകളും പാലിക്കുന്നുണ്ട് അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ കഴിയുന്ന ലൈഫ് ഗാർഡ് പരിശീലനം നേടിയവരാണ് ഉടമകളും ജീവനക്കാരും എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഓടുന്നത് ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ബോയുകൾ അതുപോലെ ഫയർ എസ്റ്റിഗ്യൂഷണർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിരാരവാലിയുടെ ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്ക് വരുന്നുണ്ട് മറ്റേ പോർട്ടലിലെ ഓഫീസർമാരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരിശോധന തൃപ്തിയായിട്ടാണ് അവരും മടങ്ങി പോകുന്നത് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം ആറു മണിക്ക് ക്ലോസിങ് അതായത് അഞ്ച് മണിക്ക് ലാസ്റ്റ് ട്രിപ്പ് പോയി മണിക്ക് ക്ലോസ് ചെയ്യാൻ പാത്രമാണ് പിന്നെ എല്ലാ യാത്രക്കാർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് നമ്മൾ ഉണ്ട്

ഊട്ടിയെട്ടി ഇവിടെ കാലിയായി ഞങ്ങൾ ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളൂ മോണേഷൻ ജീവനക്കാർ മാത്രമേ ഉള്ളു വളരെ മോശാവസ്ഥയിലൊക്കെ ആയി കാര്യങ്ങൾ മൊത്തം ഇവിടെ പത്ത് ബോട്ടാണോ ഉള്ളത് ആ പത്ത് ബോട്ട് ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഇന്നൊക്കെ വളരെ മോശമാണ് ആകെ ഈ സമയം കൊണ്ട് രണ്ട് ബോട്ടാണ് ആകെ ഓടിയത് നമ്മളിപ്പോൾ ഒരു വർഷം പിരിയാറു പൈസ ചെറിയ ബോട്ടിന് പതിനായിരം രൂപ വച്ചും വലിയ ബോട്ടിന് പത്ത് മുപ്പത്തയ്യായിരം രൂപ റേഞ്ചിൽ ഒരു വർഷം അടയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അഞ്ച് മാസത്തേക്കാണ് അതിൻ്റെ ഒരു അപ്പോൾ മൊത്തം ഏകദേശം ജീവനക്കാരോളം ഈ ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഭൂതത്താങ്കെട്ട് പെരിയാറിലെ ബോട്ട് സവാരിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി നിരന്തര നിരീക്ഷണവും ഇടയ്ക്കിടെ പരിശോധനയും നടത്തുന്നുണ്ടെന്നും പെരിയാർ വാലി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കെ സിബ് ന്യൂസ് കോതമംഗലം